മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ജോലിക്കിടെ ഡോക്ടർ ക്രൂരമായി മർദ്ദനമേറ്റ സംഭവത്തിൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതിയായ പോലീസുകാരനെ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഡി ജി പിയോട് വിവരങ്ങൾ തേടി ഡോക്ടർമാർക്കുണ്ടായ ബുദ്ധിമുട്ട് ഉൾക്കൊള്ളുന്നുവെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു പോലീസുകാരനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് മാവേൽക്കര ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർ പ്രതിഷേധം തുടർന്നതിനെ തുടർന്നാണ് ആരോഗ്യമന്ത്രിയുടെ ഉറപ്പ് ഇടതുപക്ഷ പ്രവർത്തകനായിട്ട് പോലും നീതി കിട്ടിയില്ലെന്നും രാജിവെക്കുകയാണെന്നും മർദ്ദനത്തിനിരയായ ഡോക്ടർ രാഹുൽ മാത്യു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരുന്നു സി പി ഒ അഭിലാഷ് ചന്ദ്രനാണ് രാഹുൽ മാത്യുവിനെ മർദ്ദിച്ചത് മെയ് പതിനാലിനാണ് സംഭവം നടന്നത് കോവിഡ് ബാധിച്ചെത്തിയ അമ്മയുടെ ചികിത്സയിൽ വീഴ്ചയുണ്ടെന്നാരോപിച്ചായിരുന്നു മർദ്ദനം അമ്മ മരിച്ചു തൊട്ടടുത്ത ദിവസമായിരുന്നു ആശുപത്രിയിലെത്തി അഭിലാഷ് ഡോക്ടർ രാഹുലിനെ മർദ്ദിച്ചത് സംഭവം വലിയ വിവാദമായിരുന്നു സംഭവം നടന്ന ആറാഴ്ച പിന്നിട്ടിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിനെ തുടർന്ന് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രതിഷേധത്തിലാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച സംസ്ഥാന വ്യാപകമായി ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ സ്പെഷ്യാലിറ്റി ഒപികളും അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും ബഹിഷ്കരിക്കുമെന്ന് സംഘടന പ്രഖ്യാപിച്ചിരുന്നു വെള്ളിയാഴ്ച രാവിലെ മുതൽ പതിനൊന്ന് വരെ മറ്റ് ഒ പി സേവനങ്ങളും നിർത്തിവെച്ച് എല്ലാ സ്ഥാപനങ്ങളും പ്രതിഷേധ യോഗങ്ങള് സംഘടിപ്പിക്കുമെന്നും കെ ജി എം ഒ അറിയിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് പ്രതിക്കെതിരെ ശക്തമായ നടപടി ഉറപ്പു നല്കി ആരോഗ്യമന്ത്രി രംഗത്തെത്തിയത് ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള